സാറേ, കുട്ടിയപ്പ സാറേ, സാറേ മാങ്ങാനത്തൊരു മരിപ്പിന് പോയത് ഓർമ്മയുണ്ടോ? ഒരു കേശവ പണിക്കരിയായിട്ടെൻ്റെ പെണ്ണുംപിള്ളയുടെ അന്നൊരു നോട്ടം ഇവളെ കണ്ടപ്പോഴേ എൻ്റെ തോളത്തൊന്ന് മുറുകെ പിടിച്ചു. ഒരുപാട് ഞാൻ വട്ടം കറങ്ങി നടന്നു, ഈ ഇടയ്ക്ക് ആ ഫീൽഡിൽ ഇറങ്ങി നിറഞ്ഞത്. പേരെന്താ മോളെ? ബിന്ദു. വെറും ബിന്ദുന്നേ ഉള്ളോ? ഇനീഷ്യലൊന്നുമില്ലേ? സി കെ ബിന്ദു. അത് കൊള്ളാം. ഞാൻ ആദ്യം പിടിച്ച ചേച്ചിയുടെ ഇനീഷ്യലും സി കെ എന്നായിരുന്നേ. സി കെ അമ്മിണി. ഞാൻ പുറത്തോട്ട് നിൽക്കാം. അങ്ങനെ ആവട്ടെ. മോളെ സി കെ വാ, ആ നിലവിളക്ക് അങ്ങെടുക്ക, എന്നിട്ട് എണ്ണയും തിരികെ കുഴിച്ച് അങ്ങ് കത്തിക്ക്. നന്നായിട്ട് അങ്ങ് നിറഞ്ഞ് കത്തട്ടെ. കത്തിക്കുന്നേ. എന്നാ തുടങ്ങൂലേ? സാറിന്റെ ഇഷ്ടം പോലെ. എന്നാ നിലവിളക്ക് ഐശ്വര്യട്ടങ്ങ് വെച്ചേര്. ഇനി സി കെ ഈ പായ അങ്ങോട്ട് വിരിച്ചേ. ഞാൻ മോളുടെ ആരാ? എന്നാ ഞാൻ പറയാം, നിന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ കിട്ടിയോ? ഞാനിവിടെ ഇങ്ങനെ കിടക്കും, ചുമ്മാ കിടക്കുമല്ല, ചത്ത് കിടക്കുക. കിട്ടിയോ? അപ്പം ചത്ത് കിടക്കുമ്പോൾ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? കരയണ്ടേ? എന്നാ കരഞ്ഞോ. അല്ലാഹുവേ നാഥ, നല്ല സിൻസിയർ ആയിട്ട് കരഞ്ഞേക്കണം. മൂക്കി പഞ്ഞിയില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. റെഡി? 1, 2, 3. കരയുന്നില്ലേ? ആ, പോരാ. ഉള്ളിന്ന് വരട്ടെ, ഉള്ളിന്ന് വരട്ടെ, കുറച്ചുകൂടെ നാച്ചുറൽ ആയിക്കോട്ടെ. കുറച്ചും കൂടെ ഹൈ പിച്ചിൽ. മതി മതി മോളെ, സി കെ ഈ അച്ഛൻ ഹാപ്പി. കരയല്ലേ, കരയല്ലേ മോളെ, കരച്ചിൽ നിർത്ത് സി കെ, പ്രോഗ്രാം കഴിഞ്ഞു. മരിച്ചത് അത് കഴിഞ്ഞ ഞാൻ ഈ ഗതി കെട്ട പണിക്ക് ഇറങ്ങി. ഞാൻ എന്റെ അച്ഛനെ ഓർത്തുപോയി. ദാസപ്പാപ്പി, ഓ ഇതവൾക്ക് കൊടുത്തേര്. നാളെ ആ ജോഷിയുടെ തുണിക്കടയിലോട്ട് ചെല്ലാൻ പറ, ഞാൻ വിളിച്ച് പറയാം.
അവൻ എന്നെങ്കിലും ജോലി കൊടുക്കാതിരിക്കല്ല. റോയൽ ഫാമിലിക്ക് ഗരബായ് എന്നുവെച്ചാ ഖത്തർ റോഡിംഗ് ഫാമിലി. എടാ, അത് ഇവിടെ ഇപ്പോഴും ഈ രാജഭരണാണല്ലോ. ഈ ഷെയ്ഖാണ് രാജാവ്. അങ്ങനെ ഏതോ ഈ ഷെയ്ഖ് രാജകുടുംബത്തിൽ ആരോ വീടാത്. ചുമ്മാ അല്ല സ്വർണ വണ്ടിയൊക്കെ. Excuse me, sir. You are sitting in the wrong seat. Your seat is 2A. എവിടെ ഇരുന്നാലും എന്താണ് ബ്രോ? ഇവിടെ നിന്ന് ആരും വരുന്നില്ല. Don't came? He has come, sir. The royal sheikh is here. ആര്? ഷെയ്ഖ്? Yes, sir. His highness ഷെയ്ഖ് സുൽത്താൻ ഹമദ് ബിൻ സൗദ് ബിൻ ഖലീഫ ബിൻ ജാസിം മുഹമ്മദ് അൽ ഥാനി. ഇത്രയും പേര് ഈ ഒരു സീറ്റിലാണ്? ഒരാളാണ് സർ. റൂളിംഗ് ഫാമിലിയിലുള്ള ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെയാ വിളിക്കുക. പ്ലീസ് ഒന്ന് മാറിയിരിക്കൂ. അവർ ഇത്തരം കാര്യങ്ങളിൽ വളരെ സെൻസിറ്റീവാ. ഞങ്ങളുടെ ജോലി വരെ പോകും. ഞാൻ കാരണം ആരും ജോലി കളയണ്ടേ. ഇവിടെ ഞാൻ താങ്ക് യു സർ. Good evening, Sheikh. Good evening. I see you yesterday. Golden car, Parayambuli, Kadua. Yes. I'm Kandua car in the room. Velum Manslaya. See. Sir. Thank you. My pleasure. Me, one. No, sir. We are not allowed to give you more. It's over. Oh. Sheikhin ice unayil kutti vetcha food bottle. Namukko onnu ila. Namul over ayi poi. Sheikhin sukun tharun the same kashi enne le. What about you, Sheikh? Kashi? നമസ്കാരം. ലേറ്റ് ആയില്ലോ. ഒന്നും അറിയാ പെങ്ങൾ, അല്ലെങ്കിൽ അവൻ എന്റെ ഭാര്യ എടുത്ത് വന്നിരിക്കും. പറ, പണി തുടങ്ങി. അത് വേണ്ട. ഞാൻ സോറി. ബഹുമാനിയ അധ്യക്ഷ ശ്രീമതി ജമീല ആസിഫ്, വേദിയിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരെ, എനിക്ക് പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. എത്രയോ വർഷങ്ങളായുള്ള നമ്മുടെ ആവശ്യം ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഇത്രയും മനോഹരമായ സ്വീകരണം എനിക്ക് വേണ്ടി ഒരുക്കിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാം. സത്യത്തിൽ ഇങ്ങനൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കാൻ കാരണക്കാരായത് രണ്ട് വ്യക്തിത്വങ്ങളാണ്. ആർക്കെങ്കിലും പറയാവോ അതാരൊക്കെയാണ്? അതെ,
ബഹുമാന്യയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷോളിയും വൈസ് പ്രസിഡന്റ് ശ്രീമാൻ ജോസുമാണ് ആ രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ. ഇന്നലെ വരെ ജോസിനെ തള്ളിക്കൊന്നാലേ ഈ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞു നടന്ന ആളാ ഇവിടെ പറ്റിയതാണ്. ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ശ്രീമതി ഷോളി ജോസും, സോറി, ശ്രീമതി ഷോളി മാത്യുവും ശ്രീമാൻ ജോസും ഈ ഒരു പദ്ധതി നടത്തി തരണമെന്ന ആവശ്യവുമായി പലതവണ എന്നെ വന്ന് കാണുകയുണ്ടായി. മർമ്മ പ്രധാനമായ പല രഹസ്യങ്ങളും ഞാൻ പ്രസിഡന്റുമായി പങ്കുവച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഡൽഹിയിൽ വെച്ച് ഗ്രാമവികസന മന്ത്രി ശർമ്മജിയുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിക്കുകയും അനുകൂലമായ ഒരു തീരുമാനം നേടിയെടുക്കുകയും ചെയ്തത്. ശർമ്മജിയെ കണ്ടിറങ്ങി ഉടൻ തന്നെ ഞാൻ ജോസിനെ വിളിച്ച് ഈ സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. അതെ, ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പ്രസിഡന്റിനെയും ജോസിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്തിനോട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇവിടുത്തെ ആവശ്യങ്ങൾ എന്നേക്കാളും നന്നായിട്ട് അറിയാവുന്നത് ലോക്കൽ നേതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കാണ്. അതുകൊണ്ട് പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പഠിക്കണം, ജനങ്ങളുമായി തുറന്ന ചർച്ചകൾ വേണം, എന്നിട്ട് എന്നെ ഒന്ന് കാണും. ഓക്കെ, ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാവും കൂടെ. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അതിനുവേണ്ടി നിങ്ങളിൽ ഒരുവനായി നിങ്ങളോടൊപ്പം ഇതുവരെ എന്ന പോലെ എന്നും ഞാനുണ്ടാവും. ഈ വിഷയങ്ങളിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ ജോസും പ്രസിഡന്റും ഒക്കെ. പക്ഷേ ഞാൻ സംസാരിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് സംസാരിക്കാനില്ലാത്തതുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീമതി ജമീല ആസിഫിനെ ഞാൻ വേദിയിൽ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? കഞ്ഞിയും പയറും ഞങ്ങൾക്ക്. പ്രതിപക്ഷത്തെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് മണിയാനിക്കുട്ടിച്ചന്റെ നേതൃത്വത്തിൽ കുഞ്ഞുമോനും കൂടുതലും പഞ്ചായത്തിന്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുക. അതിനവിടുന്ന് ആരുമില്ലല്ലോ. അതിനവർക്ക് ആള് വേണമെന്നില്ല. അവന്മാർ അങ്ങനെ പറയുന്ന നാടുകൾ ഏവരും ഇതിലൊന്നിലും പെടാത്ത ഒരു സാധനം വെള്ളിമൂങ്ങ. ഹലോ ഗോപി, സ്വാമിയോ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നേ. ഓഹോ, ഇപ്പൊ എത്തിയുള്ളൂ. ഒരു ഉദ്ഘാടനം. അങ്ങനെ വിട്ടാ ശരിയാവല്ലോ. അപ്പൊ ശരി, നീ വരുന്നില്ലടാ. പിന്നെ പുറകിലോട്ട് കയറ്. അടുത്തൊന്നും വണ്ടിയില്ല. ഇവനൊക്കെ ആ